തേനിലും മധുരം വേദമല്ലാതെ ഏതുണ്ടു ചൊൽത്തോഴ തേനിലും മധുരം വേദമല്ലാതെ ഏതുണ്ടു ചൊൽത്തോഴ നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ോരാതിലും മധുരം വേദമല്ലാതിണ്ടു ചൊൽത്തോഴ നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുക തോഴ തേനിലും മധുരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പേര് പോലെ തന്നെയാണ് ദൈവവചനവും തേനിലും മധുരം തന്നെയാണ്. പ്രത്യാശയുടെ കിരണങ്ങൾക്കായി ദാഹിക്കുന്ന സമൂഹമാണിന്നുള്ളത്. ഈ വചനധ്യാന പരമ്പര അനേകർക്ക് പ്രത്യാശയുടെ ദീപമായിത്തീരും എന്നതിന് സംശയമില്ല. ഇന്ന് നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്നത് തിരുവനന്തപുരത്ത് താമസിച്ച് ജോലിയോടൊപ്പം തന്നെ കർത്താവിൻ്റെ മൗത്തമുള്ള വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ ബിന്നി തോമസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. തേനിലും മധുരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന കത്രദാസൻ ആർ ജോൺസനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോടുള്ള ബന്ധത്തിൽ അവരോട് പറയുന്ന കാര്യമാണ് നാം വായിച്ചു കേട്ടത്. ദൈവം തരുന്ന ദാനങ്ങൾക്ക് നാം സ്തോത്രം ചെയ്യണം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമുക്ക് ജീവനും ആരോഗ്യവും സമ്പത്തും ബുദ്ധിയുമൊക്കെ ദൈവം നമുക്ക് തന്നതാണ്. ഇതൊന്നും നാം പണം കൊടുത്ത് വാങ്ങിച്ചതല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. മാത്രവുമല്ല, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വായു, മഴ, വെയിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുന്നതാണ്. ഇതിനൊന്നും നാം പണം കൊടുക്കുന്നില്ല. പണം കൊടുത്താൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ജീവിക്കുവാന് സാധ്യമല്ല. അപ്പോൾ ഇതിനെല്ലാം നാം സ്തോത്രം ചെയ്യണം. ഓരോ കാര്യങ്ങളെ ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ വെറുതെ കൊടുക്കുന്നത് അത് വില കുറഞ്ഞതായിരിക്കും. എന്നാൽ ദൈവം ഏറ്റവും വിലയേറിയതാണ് മനുഷ്യന് കൊടുക്കുന്നത്. ദൈവം ഏറ്റവും നല്ലതാണ് മനുഷ്യന് കൊടുക്കുന്നത്. മനുഷ്യൻ പലതും പ്രതീക്ഷിച്ചുകൊണ്ടാണ് പല ദാനങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യുന്നത്. എന്നാൽ ദൈവം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മനുഷ്യൻ ചിലത് ആഗ്രഹിച്ചാണ് പലർക്കും പലതും ചെയ്യുന്നത്. എന്നാൽ ദൈവം ഒന്നും ആഗ്രഹിച്ചല്ല മനുഷ്യർക്ക് കൊടുക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. നാം ജീവിക്കുന്നതും ഒക്കെ ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. നമുക്കുള്ള സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത് നാം ഇതിനെല്ലാം നന്ദിയുള്ളവരായിരിക്കണം, ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കണം എന്നുള്ളതാണ്. ആത്മീകമായി നാം നോക്കിക്കഴിഞ്ഞാൽ ദൈവം എത്രയോ ദാനങ്ങളെയാണ് നമുക്ക് തന്നിട്ടുള്ളത്.
വേദപുസ്തകം പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ശ്രമിച്ചു. അപ്പോൾ യേശുക്രിസ്തു എന്ന ദാനം, യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ, അത് ദൈവത്തിൻ്റെ ദാനമാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരികയും മനുഷ്യരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തിയതുകൊണ്ട് നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഇടയായി. നാം എല്ലാം നിത്യമായ മരണത്തിന് അടിമപ്പെട്ട് ജീവിച്ചവരായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ കൂടെ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഇടയായി. അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ്. നമ്മൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്ന ഏവർക്കും ഈ നിത്യജീവൻ ദൈവം സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട്, രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനും നിങ്ങളെ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ. അപ്പോൾ രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. നാം ഒന്നും ചെയ്തിട്ടില്ല. വിശ്വാസം മൂലം മാത്രമാണ് നമുക്ക് രക്ഷിക്കപ്പെടുവാനിടയായത്. നമ്മുടെ പ്രവൃത്തി അതിന് കാരണമല്ല, നമ്മളുടെ ഒന്നും അതിന് കാരണമല്ല. കൃപയാൽ മാത്രമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. കൃപയാൽ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 3-ാമതായിട്ട്, പരിശുദ്ധാത്മാവ് എന്ന ദാനം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നു. അതും ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. നാം ഒന്നും മുടക്കിയില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വസിക്കുകയാണ്. അതും ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന 2 കൊരിന്ത്യർ 7 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, കൂടാരമായ നിങ്ങളുടെ ഭൂമഭവനം അടിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ഒരു ഭവനം ദൈവം നമുക്കായിട്ട് ഒരുക്കുന്നു. അവിടെ ഒരു ഭവനമുണ്ട്. ഇവിടെ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്. അത് കൈപ്പണിയല്ലാത്ത ഒരു ഭവനമാണ്. നാം ഒരു ആയുസ് മുഴുവനും ഈ ഭൂമിയിൽ കിടന്ന് പണിതാലും പല ഭവനങ്ങളും തീരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും, മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചിലർക്ക് ഒരു ഭവനം ഭൂമിയിൽ ചമയ്ക്കുവാനായിട്ട് സാധിക്കാതിരിക്കുന്നു. എത്രയോ പണമാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരു ഭവനത്തിന് വേണ്ടി ചെലവാക്കുന്നത്. എന്നാൽ നാം നോക്കിക്കഴിയുമ്പോൾ നമ്മൾ പണിയാത്ത, നമുക്ക് വേണ്ടി ദൈവം ഒരു ഭവനം സ്വർഗത്തിൽ ഒരുക്കുകയാണ്. കൈപ്പണിയല്ലാത്ത ഒരു ഭവനം ദൈവം ദാനമായിട്ട്, അതിമനോഹരമായ ഒരു ഭവനം ദൈവം ദാനമായിട്ട് നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. അപ്പോൾ അതും ദൈവത്തിൻ്റെ ദാനമാണ്.
നാം ചിന്തിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ദൈവം നമ്മളെ ഓരോ ദിവസവും നടത്തുകയാണ്. അപ്പോൾ ദൈവം ഓരോ ദിവസവും നമ്മളെ അത്ഭുതകരമായി നടത്തുന്നു. അതോർത്തും നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ യേശുക്രിസ്തു എന്ന ദാനം, രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനം, പരിശുദ്ധാത്മാവ് എന്ന ദാനം, അതുപോലെ കൂടാരമായ ഈ ഭൗമ ഭവനം നശിച്ചു പോയാൽ സ്വർഗത്തിൽ ഒരു നല്ല ഭവനം ദൈവം നമുക്കായിട്ട് ഒരുക്കുന്നു. അതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ദയയാൽ ദയയാൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം, എണ്ണിയാൽ തീരാത്ത നന്മകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് കൃപയാലാണ്, കൃപയാലാണ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. ദയയാൽ ദയയാലാണ്, അത് ദൈവത്തിൻ്റെ ദയയാലാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം. ദൈവം തരുന്ന എല്ലാ നന്മകളും ഓർത്ത്, ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളും ഓർത്ത് ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.